നടൻ വിനായകന് കുരുക്കുകൾ മുറുകുന്നു. കോൺഗ്രസ് നടനെ വിടാതെ പിന്തുടരുകയാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ നടൻ വിനായകനെ കൊച്ചി സിറ്റി പോലീസ് ചോദ്യം ചെയ്തു. നടന്റെ മൊബൈൽ നിർണായക തെളിവായി പോലീസ് പിടിച്ചെടുത്തു. കലൂരിലെ വീട്ടിലെത്തിയാണ് പോലീസ് സംഘം കഴിഞ്ഞ ദിവസം വിനായകനെ ചോദ്യം ചെയ്തത്. എറണാകുളം DCC ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവ കൊച്ചി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടനെ പോലീസ് ചോദ്യം ചെയ്തത്. ഉമ്മൻചാണ്ടിയെ അപമാനിച്ച വിനായകനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നടന്റെ ലഹരി മാഫിയ ഗുണ്ടാബന്ധങ്ങൾ അന്വേഷിക്കണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം. വിനായകനാണ് സിനിമാ മേഖലയിലെ ലഹരി മാഫിയയുടെ തലവനെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു. അതേസമയം ഈ പരാതിയെ തുടർന്നുണ്ടായ ചോദ്യം ചെയ്യലിൽ നടൻ കുറ്റം സമ്മതിച്ചു. പെട്ടെന്നുണ്ടായ പ്രകോപനം കൊണ്ടാണ് താൻ ഫേസ്ബുക്കിൽ അത്തരം രീതിയിൽ ലൈവ് നടത്തിയതെന്നും ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും വിനായകൻ പോലീസിനോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ ലൈവിലൂടെ സംസാരിച്ച വിനായകനെ യൂത്ത് കോൺഗ്രസും കണക്കിന് കൊടുത്തിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വിനായകന് നേരെ പൊങ്കാലയിട്ടു. ലൈവിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചത്തുവെന്ന വിനായകന്റെ അധിക്ഷേപം കേട്ട് വിനായകന്റെ വീടിനു നേരെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തി. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിന് പിന്നിലെ സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കെന്റ് ഹെയിൽ ഗാർഡനിലെ ഫ്ളാറ്റിലെത്തിയ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ ഫ്ളാറ്റിലെ ജനലിന്റെ ചില്ല് തല്ലിപ്പൊട്ടിക്കുകയും വാതിൽ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതേസമയം വിനായകനെതിരെ പരാതിയൊന്നും തന്നെ ഇല്ലെന്നും അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടേൽ ഇങ്ങനെയെ പറയൂവെന്നും പറഞ്ഞ് മകൻ ചാണ്ടിയുമ്മനും രംഗത്ത് വന്നിരുന്നു. എന്നാൽ വിനായകനെ അറസ്റ്റ് ചെയ്യണമെന്ന വാശിയിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. അജിത് അമീർ ബാവ നൽകിയ പരാതിയാണിപ്പോൾ വിനായകനെ പോലീസ് ചോദ്യം ചെയ്യലിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം അജിത് അമീർ ബാവ പീപ്പിൾ വോയ്സ് കേരളയിൽ വിനായകനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരുന്നു. വിനായകൻ എന്ന തെമ്മാടിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ആരു കൊടുത്തു? എന്റെ അച്ഛനെ പോലെ ഞാൻ കണ്ട മനുഷ്യനെയാണ് വിനായകൻ അധിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വിനായകന് നേരെ ഞാൻ കേസ് കൊടുത്തതും. ഇനിയും നീത നിർത്തിയില്ലെങ്കിൽ വരും നാളുകളിൽ നീ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചെറുതായിരിക്കില്ല എന്ന താക്കീതും കോൺഗ്രസ് നേതാവ് വിനായകന് നൽകിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിയോട് ആദരവ് കാണിക്കുമ്പോൾ ഈ വിനായനെ പോലുള്ള തെമ്മാടി ചെറ്റ എന്ന് തന്നെ പറയണം. വിനായനെ പോലുള്ള തെമ്മാടി ചെറ്റ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കണാണ് ആരാണ് ഉമ്മൻചാണ്ടി എന്ന് ചോദിക്കണം. ആരാണ് ഉമ്മൻചാണ്ടി എന്നുള്ളതിനുള്ള മറുപടി കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇന്നലെ അർദ്ധരാത്രി വരെയും ആരാണ് ഉമ്മൻചാണ്ടി എന്ന് വിനായകനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു മരണം കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും എല്ലാവരും വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനായകൻ ചോദിക്കണാണ് ആരാണ് ഉമ്മൻചാണ്ടി, ഞാൻ ചോദിക്കണാണ് ആരാണ് വിനായകൻ, വിനായകൻ ആരാണ്? വിനായകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനായകൻ ഗുണ്ട മാഫിയ നേതാവാണ്, ഗുണ്ട മാഫിയ തലവനാണ്. ജനമനസ്സിൽ അത്രയേറെ ഇടം പിടിച്ച നേതാവിനെയാണ് അധിക്ഷേപിച്ച വിനായകൻ എത്തിയത്. ഇത് കേട്ടു നിൽക്കാൻ ഒരു മനുഷ്യ സ്നേഹികൾക്കുമാവില്ല. കോൺഗ്രസിന്റെ ഈ ഇടപെടലിൽ വരിഞ്ഞു മുറുകുകയാണിന്ന് വിനായകൻ.